സൽമാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വല്ല നിന്നിട്ടുള്ളത്. ചിക്കൻ കൊണ്ടുള്ള ചിക്കൻ പൊട്ടിത്തെറി വളരെ ടേസ്റ്റാണ്, വളരെ സിമ്പിളുമാണ് ഇതുണ്ടാക്കാൻ. ഇതിനാവശ്യമായ സാധനം: ഒരു ഫുൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത്, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചത്, രണ്ട് വലിയുള്ളി അരിഞ്ഞു വെച്ചത്, നാല് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത്, രണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരിഞ്ഞു വെച്ചത്, രണ്ട് ലെമണ് ആവശ്യത്തിന് കറിവേപ്പില, മൂന്ന് കോഴിമുട്ട നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഈ മസാല ഉണ്ടാക്കാം. ആവശ്യത്തിന് രണ്ട് ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് ലെമണിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ പേസ്റ്റിലേക്ക് ചിക്കൻ ഇട്ട് നല്ലപോലെ തേച്ചിട്ടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ച ചിക്കൻ നമുക്ക് അരമണിക്കൂർ മാറ്റിവെക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് ആ ചിക്കനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി വരുന്ന മസാലയൊക്കെ ആ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഈ ചിക്കനെ നമുക്ക് അടച്ച് വെച്ച് 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഈ ചിക്കനെ ഒന്ന് തിരിച്ചിടാം. ചിക്കനെ തിരിച്ചിട്ടിട്ട് 15 മിനിറ്റ് അടച്ചു വെച്ച് പിന്നെയും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ ചിക്കൻ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. 2 പട്ട അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. അധികം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ കൂട്ട് നമ്മളിത് മിക്സിയിലിട്ട് അടിച്ച് എടുക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വരച്ചിട്ടുള്ള 4 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റോളം മതിയാവും. അധികം വാടേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1-2 മിനിറ്റോളം നമുക്ക് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം മസാലയിലോട്ട്. എന്നിട്ട് ഈ മസാല ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഇത് തണുത്തതിന് ശേഷം ഈ മസാല നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ച് കൊടുത്ത് കൊടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓണാക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ടേസ്റ്റ് കൂടാൻ വേണമെങ്കിൽ 1/2 ടീസ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നിർബന്ധമില്ല ചേർക്കണമെന്ന്. മസാലയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് 1/2 ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കനിലോട്ട് എല്ലാ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും മസാല ആവണം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം
ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില മേലെ ഇട്ട് കൊടുക്കാം. ഈ കോഴിമുട്ടയിലേക്കൊക്കെ ആ മസാല ആക്കി കൊടുക്കാം. രണ്ട് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റിയായ ചിക്കൻ പൊട്ടിത്തറി തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതണമേ. ഇതുപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Thank you.